ഏപ്രിൽ 27 ബഹ്റൻ വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് 7 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന സാധാരണ ബാങ്ക് വായ്പകൾ അതിന്റെ ഇഎംഐ 15 വർഷത്തേക്ക് ആക്കാൻ വേണ്ടിയുള്ള നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ് ഇത് ബഹ്റൻ കൊടുക്കുന്ന വലിയൊരു ആനുകൂല്യമാണ് ലോൺ എടുത്തവർ ഈ പ്രത്യേക പരിതസ്ഥിതിയിൽ 2 വർഷം ഒന്നും ചെയ്യാതെ ഇരുന്നു പോയവർ അവർക്ക് വീണ്ടും ഇരട്ടിയോളം സമയം കിട്ടുകയാണ് വായ്പകൾ ഭംഗിയായി തിരിച്ചടയ്ക്കാൻ ഈ ആനുകൂല്യങ്ങൾ മറ്റു പല ഗൾഫ് രാജ്യങ്ങളും പിന്തുടരണം എന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രവാസികൾക്കുമുള്ളത് 2 ബില്യൺ ഡോളറിന്റെ ഡ്രഗ്സാണ് മയക്കുമരുന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ബഹ്റിന്റെ ടാസ്ക് ഫോഴ്സ് അത് കരവഴി വന്നാലും അതല്ല കപ്പലിൽ കൊണ്ടുവന്നാലും വിമാനത്തിലാണ് കൊണ്ടുവരുന്നതെങ്കിലും സമഗ്രമായ അന്വേഷണത്തിലൂടെ പിടിച്ചെടുക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഇത് ബഹ്റിനിൽ മലയാളികൾ നിരവധി പേർ ഈ ചോക്ലേറ്റ് സ്വീറ്റ്സ് ഷോപ്പുകളൊക്കെ നടത്തുന്നവരും ജീവനക്കാരുമുണ്ട് പക്ഷെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് പെരുന്നാൾ വരികയാണ് ഒരുപാട് പേർ ചോക്ലേറ്റ് വാങ്ങാനും സമ്മാനമായി കൊടുക്കാനും സ്വീറ്റ്സ് ഒക്കെ വാങ്ങി ഉപയോഗിക്കാനും മുന്നോട്ട് വരുമ്പോൾ ഈ ത്രാസിൽ അളവിലും തൂക്കത്തിലും തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ടൂറിസം കൊമേഴ്സ് മിനിസ്ട്രിയൊക്കെ രംഗത്തിറങ്ങി ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ ത്രാസ് പരിശോധിക്കുകയാണ് ചില ആളുകൾ ചില സാധനങ്ങളൊക്കെ ത്രാസിന്മേൽ വെച്ചിട്ട് ചില കള്ളക്കളികളൊക്കെ നടത്തുന്നത് നമുക്കറിയാം നാടൻ രീതിയാവട്ടെ ആധുനിക സാങ്കേതിക വിദ്യയാവട്ടെ അതൊന്നും പ്രയോഗിക്കാൻ അനുവദിക്കില്ല ബഹ്റിൻ എന്നതിന്റെ ഒരു ഉദാഹരണമാണ് അതുകൊണ്ട് സൂക്കിൽ കഴിയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ബഹ്റിന്റെ ടൂറിസം റവന്യൂ 161% ഉയർന്നിരിക്കുകയാണ് കൂടിയിരിക്കുകയാണ് മാത്രമല്ല സാമ്പത്തിക ഘടനയും 2% വർദ്ധനവിലേക്ക് പോകുന്നു എന്ന കാര്യം മറക്കാതിരിക്കുക അത് പുതിയ പ്രതീക്ഷയായി മാറുകയാണ് പുതിയ അവസരമായി തിരിയുകയാണ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വിവേകപൂർവ്വം നമ്മുടെ ബുദ്ധി വിനിയോഗിക്കുക ഈ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയുള്ള 100 പ്രധാനപ്പെട്ട നഗരങ്ങളുടെ കണക്കെടുപ്പ് നടത്തുമ്പോൾ ടോപ്പ് 10 പട്ടികയിൽ വരുന്നു ബഹ്റിനിലെ മനാമ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വെച്ച് നോക്കിയാൽ നോർത്ത് ആഫ്രിക്ക റീജിയൻ കൂടി പരിഗണിച്ചാലും 9 സ്ഥാനത്ത് നിൽക്കും മനാമ എന്നാണ് കണക്കുകൾ പറയുന്നത് ഒരു UK സർവേയാണ് ഇങ്ങനൊരു റിസൾട്ട് കൊണ്ടുവന്നിരിക്കുന്നത് 3,700+ ആളുകൾ ടെസ്റ്റ് ചെയ്തപ്പോൾ 494 പേർക്ക് രോഗബാധയുണ്ട് എന്നാൽ പുതിയ കണക്കിലെ രോഗമോചനം 493 മാത്രമാണ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന ആശ്വാസമുണ്ട് ഇപ്പോൾ ആക്റ്റീവായി 3,558 പേർ കഴിയുന്നുണ്ടെങ്കിലും ആശുപത്രികളിൽ 10 പേരേ ഉള്ളൂ അതിൽ 3 പേർക്ക് ലേശം അസ്വസ്ഥതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വലിയൊരു ഭക്ഷണ പ്രതിസന്ധി മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക റീജിയനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് IMF കരുതുന്നത് അതിനുവേണ്ടി ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ IMF ഓർമ്മിപ്പിക്കുകയാണ് മസ്ക് ട്വിറ്റർ വാങ്ങാൻ വേണ്ടി പുറപ്പെടുമ്പോൾ കൊടുക്കേണ്ട 4,400 കോടി ഡോളർ കൈവശമില്ലാന്ന് കണ്ടിട്ട് ടെസ്ലയിൽ നിന്നൊരു 2,100 കോടി ഡോളർ വലിച്ചേക്കും എന്ന് കരുതി ടെസ്ലയുടെ മാർക്കറ്റ് മൂല്യം ഒന്ന് താഴ്ന്നിട്ടുണ്ട് എന്നാണ് ആശങ്കാ റിപ്പോർട്ടുകൾ പറയുന്നത് മസ്ക് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല കാശ് വേറെ എടുത്തിട്ട് വേണോ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കും ട്വിറ്റർ വാങ്ങാൻ എന്ന് പറഞ്ഞെങ്കിലും അത് നടപ്പില്ലേ എന്ന ആശങ്ക മാർക്കറ്റിലുണ്ട് ബഹ്റിൻ വാർത്തയുടെ ഏപ്രിൽ 27 റമദാൻ 26 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി